നാട്ടു വർത്തമാനത്തിലേക്ക് വിശദമായി. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരുവല്ല നഗരസഭാ ഭരണം LDFന്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗക്കാരിയായ ശാന്തമ്മ വർഗീസിനെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാക്കിയാണ് LDF ഭരണം പിടിച്ചത്. കക്ഷി നിലയിൽ LDFും UDFും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ടായിരുന്ന തിരുവല്ലയിൽ മുൻ ചെയർപേഴ്സൺ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെടുപ്പിൽ 16 വീതം വോട്ടുകൾ നേടി മുന്നണികൾ തുല്യനില പാലിച്ചതോടെ ടോസിംഗിലൂടെയാണ് പുതിയ ചെയർപേഴ്സണെ തെരഞ്ഞെടുത്തത്. സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കിയ LDF കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗം ശാന്തമ്മ വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കി. വോട്ട് നില തുല്യമായതിനാൽ ഇവർക്ക് ടോസ് ലഭിച്ചതോടെയാണ് 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരുവല്ലയിൽ LDFന് ഭരണം ലഭിച്ചത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി തിരുവല്ല നഗരസഭയിൽ ഉണ്ടായ ഭരണം കോൺഗ്രസും BJP യും ഒത്തൊരുമിച്ചുള്ള ഭരണമാണ് നടത്തിയത്. അതിന്റെ തുടർച്ചയെന്ന രീതിയിലാണ് UDFന് ഭരണം നിലനിർത്താൻ BJP അവരുടെ ഒരു പ്രതിനിധി UDFന് കൊടുത്ത് ഈ വോട്ടിന്റെ സ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആകെ 39 സീറ്റുള്ള നഗരസഭയിൽ UDFന് 15 സീറ്റുകളാണുള്ളത്. ഒരു BJP അംഗത്തിന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ 16 വോട്ടുകൾ നേടാൻ UDFനായി. ശേഷിച്ച 6 BJP അംഗങ്ങളും ഒരു SDPI അംഗവും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഇതേ നില ആവർത്തിച്ചു. ടോസിംഗിലൂടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗം ജോസ് പഴയിടമാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. News 18 പത്തനംതിട്ട. തിരുവനന്തപുരത്ത് പോലീസിനെയും കൊണ്ട് കടന്ന ബോട്ടിൽ നിന്ന് ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചു. കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും സിനിമാ സ്റ്റൈലിൽ ബോട്ടിനെ പിന്തുടർന്നാണ് ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചത്. ബോട്ടിലുണ്ടായിരുന്ന 10 പേരെ കസ്റ്റഡിയിലെടുത്തു. രാവിലെ വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഫോൺ കോളിലാണ് സംഭവങ്ങളുടെ തുടക്കം. നിരോധിത വലയുപയോഗിച്ച് തുമ്പയിൽ മത്സ്യബന്ധനം നടക്കുന്നുവെന്നായിരുന്നു സന്ദേശം. സ്ഥലത്തെത്തി ബോട്ടിൽ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ ക്രമക്കേടു കണ്ടെത്തിയതോടെ ബോട്ട് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഉള്ളിൽ കയറിയ വിഴിഞ്ഞം കോസ്റ്റൽ പോലീസിലെ ASI അജിത്, CPO വിനോദ് എന്നിവരുമായി ബോട്ട് പാഞ്ഞത് മറ്റൊരു ദിശയിലേക്ക്. പിന്നെ നടന്നത് സിനിമാ സ്റ്റൈൽ രംഗങ്ങൾ. മത്സ്യബന്ധന ബോട്ടിനെ പിന്തുടർന്ന് കോസ്റ്റൽ ഗാർഡ് ബോട്ട്. ബോട്ടുകൾക്ക് സമാന്തരമായി റോഡ് മാർഗം പോലീസ് ജീപ്പുകളും കുതിച്ചു. ഒടുവിൽ പോലീസ് നിർദ്ദേശമനുസരിച്ച് പെരുമാതുറയിൽ ബോട്ട് കരക്കടുപ്പിച്ചു. മത്സ്യബന്ധന ബോട്ടിലുണ്ടായിരുന്ന 10 പേരെ കസ്റ്റഡിയിലെടുത്തു. ബോട്ടിലുണ്ടായിരുന്ന 4 പേർ രക്ഷപ്പെട്ട് ഒളിവിൽ പോയി. ഇവർക്കായി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. News 18 തിരുവനന്തപുരം. ബഫർ സോണിൽ പ്രതിഷേധിച്ച് മലയോര മേഖലയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ഇടുക്കി, മലപ്പുറം, വയനാട് മേഖലകളിലായിരുന്നു ഹർത്താൽ. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. ഇടുക്കിയിലെ ഹർത്താൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ചരക്ക് ഗതാഗതത്തെ ബാധിച്ചു. മലപ്പുറത്ത് വാഹനങ്ങൾ തടയാൻ ഹർത്താൽ അനുകൂലികൾ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. ഇതോടെ പോലീസും UDF പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. നിലമ്പൂർ ടൗണിൽ ഉൾപ്പെടെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വയനാട് ജില്ലയിൽ UDFന്റെ ഹർത്താൽ തുടരുകയാണ്. നിലവിൽ ഹർത്താൽ പൂർണ്ണമാണ്. ഇതര ജില്ലകളിൽ നിന്നുള്ള KSRTC ദീർഘദൂര ബസ്സുകളും അന്തർസംസ്ഥാന ബസ്സുകളും മാത്രമാണ് സർവീസ് നടത്തിയത്. ജില്ലയിലെ KSRTC ഡിപ്പോകളിൽ നിന്ന് പ്രാദേശിക സർവീസുകളൊന്നും നടത്തിയില്ല. ഇടുക്കി മറയൂരിൽ വയോധികനെ കമുകിൻ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളനാട്ടിലെ കൃഷിയിടത്തിലാണ് മൃതദേഹം കണ്ടത്. തോട്ടം നടത്തിപ്പുകാരനായ ബെന്നി മാത്യു ആണ് കൊല്ലപ്പെട്ടത്. നിരാവിലെ കൃഷിയിടത്തിൽ ജോലിക്കായി എത്തിയ തൊഴിലാളികളാണ് ബെന്നിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ കാന്തല്ലൂർ ചെറുകുളം സ്വദേശിയായ യദുകൃഷ്ണ എന്ന യുവാവ് ബെന്നിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് കസ്റ്റഡിയിലുള്ള യദു. മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള മുറിവാണ് മരണകാരണമെന്നാണ് നിഗമനം. പാലക്കാട് ചാലിശ്ശേരിയിൽ ലോറിയുടെ പിറകിൽ ബസ്സിടിച്ച അപകടം. 30 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബസ് ഡ്രൈവർ അടക്കം നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരെ പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വന്യജീവി ആക്രമണം തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ച് വരികയാണെന്ന് വനം വകുപ്പ് പറയുമ്പോഴും ഇടുക്കിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ്. ആനയിറങ്കൽ തോട്ടം മേഖലയിൽ ഇറങ്ങിയ കൊമ്പൻ തൊഴിലാളി ലയങ്ങൾ അടിച്ചു തകർത്തു. ആനപ്പേടിയിൽ കുട്ടികളുമായി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു. ചില്ലിക്കൊമ്പനെന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ കാട്ടുകൊമ്പൻ നിൽക്കുന്നത് വനത്തിലല്ല, അവിടെ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ആനയിറങ്കലിലാണ്. നിരവധി ആളുകളുടെ ജീവൻ ആനക്കലിയിൽ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങളിലും കൊമ്പന്മാർ തമ്പടിക്കുന്നുണ്ട്. പകൽ സമയത്ത് പോലും തൊഴിലാളികൾക്ക് ജോലിക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ എത്തിയ ഒറ്റയാൻ ആനയിറങ്കലിലെ എസ്റ്റേറ്റ് ലയങ്ങളിലെ നിരവധി വീടുകൾ അടിച്ചു തകർത്തു. തലനാരിഴയ്ക്കാണ് കുട്ടികളും പ്രായമായവരും ആനക്കലിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. സുമാർ 3.5 മണിയായിരിക്കും. 3.5 മണി അളവിൽ ആന വന്ന് ലയത്തിൽ ഭയങ്കര ശല്യം പണി വീടൊക്കെ ഇടിച്ച് ഫാറസ്റ്റ്മാർ ആരും ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. വാച്ചർമാർ മാത്രം 2 പേര് വന്നിട്ടുണ്ട്. വനംവകുപ്പിനെ വിവരം അറിയിച്ചാൽ പോലും എത്താറില്ലെന്നും കുട്ടികളുമായി കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും വീട്ടമ്മമാർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. വാളയാറിൽ അനധികൃതമായി വിൽപ്പനയ്ക്കെത്തിച്ച തമിഴ്നാട് റേഷൻ അരി പിടികൂടി. വാളയാർ സ്വദേശി ഷമീറിന്റെ വീട്ടിൽ നിന്നാണ് 56 ചാക്ക് അരി പിടിച്ചെടുത്തത്. തമിഴ്നാട് റേഷൻ അരി കളർ ചേർത്ത് വില കൂട്ടി വിൽപ്പന നടത്താനാണ് അരി കടത്തുന്നത്. ഇതിനെതിരെ പരിശോധന വ്യാപകമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അരിക്കടത്ത് പിടിച്ചത്. മലപ്പുറം മേലാറ്റൂരിൽ വൻ കുഴൽപ്പണവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 1,15,00,000 രൂപയാണ് മേലാറ്റൂർ പോലീസ് വാഹന പരിശോധനയ്ക്കിടെ പിടിച്ചെടുത്തത്. പണം കടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ച പോലീസ് കാഞ്ഞിരമ്പാറ മേഖലയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് പണം കണ്ടെടുത്തത്. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശികളായ ബാസിക്, മഹേഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിന്റെ മുൻ സീറ്റിന് താഴെ രഹസ്യ അറ ഉണ്ടാക്കി ലോക്കർ നിർമ്മിച്ച് അതിനുള്ളിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. വീട്ടുസാധനങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ തിരുവനന്തപുരം പാങ്ങോട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലറ സ്വദേശി ദീപുവാണ് അറസ്റ്റിലായത്. മിതിർമല സ്വദേശി പ്രവീണിന്റെ വീട്ടിൽ നിന്നും മിക്സി, ചെമ്പ്, പാത്രം, ഉരുളി തുടങ്ങിയവ മോഷണം നടത്തിയ കേസിലാണ് അറസ്റ്റ്. നെടുമങ്ങാട്, പാങ്ങോട് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ ഒട്ടേറെ മോഷണ കേസുകളുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇനി കാർഷിക കേരളം. ഇടുക്കി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ കൃഷിക്ക് തുടക്കമായി. പരിപാടിയുടെ ഭാഗമായി കാർഷിക സെമിനാറും വിത്ത് വണ്ടി പര്യടനവും നടന്നു. ഏലം, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളുടെ ഉൽപാദന മേഖലയായ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പച്ചക്കറി കൃഷിയുടെ വ്യാപനമാണ് ലക്ഷ്യം. വിവിധ ഗ്രാമപഞ്ചായത്തുകളെയും സർക്കാർ ഓഫീസുകളെയും സ്കൂളുകളെയും ഏകോപിപ്പിച്ച് കൃഷി വ്യാപനം നടപ്പിലാക്കും. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM Mani നിർവഹിച്ചു. ഇപ്പൊ ഈ പ്രദേശത്ത് മുഖ്യമായ പ്രശ്നമാണ് ഏലം കൃഷി ഇപ്പൊ നഷ്ടത്തിലായിരിക്കുകയാണ്, പ്രതിസന്ധിയിലാണ്. പക്ഷെ പച്ചക്കറി മറ്റ് കിഴക്കു വൃക്ഷങ്ങളും ഉത്പാദിപ്പിക്കാനും നാണ്യവിളകൾ ഉത്പാദിപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പരിപാടിയുടെ ഭാഗമായി നെടുങ്കണ്ടം ടൗണിൽ കാർഷിക കലാജാഥ നടന്നു. ടൗണിൽ വിത്തുവണ്ടി പര്യടനം നടത്തുകയും ആവശ്യക്കാർക്ക് സൗജന്യമായി വിവിധയിനം വിത്തുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. യോഗത്തിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് അധ്യക്ഷനായി. ന്യൂസ് 18 നെടുങ്കണ്ടം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ കൊയ്ത്തുത്സവം. പുഴയൊഴുകും മാണിക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. നീരുറവകളും നെൽകൃഷിയും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളാണ് മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയത്. ഏറക്കട്ടക്കാൽപ്പാടത്തെ തരിശുഭൂമിയാണ് കൃഷിയോഗ്യമാക്കിയത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കാർഷിക സംഘാടക സമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ കൃഷിയിറക്കിയത്. നല്ല വിളവാണ് കിട്ടിയത്. ¡Gracias!
കർഷകർക്കും മാണിക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. തരിശ് കൃഷിക്ക് ഹെക്ടറിന് 40,000 രൂപ എന്ന ക്രമത്തിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി ഇവിടെ നടത്തിയത്. അതിന് 4 വനിതാ തൊഴിലുറപ്പ് ഗ്രൂപ്പുകളാണ് അതിൽ പ്രവർത്തിച്ചത്. അവരുടെ ഏറ്റവും മാതൃകമായ പ്രവർത്തനമാണ് ഈ രീതിയിൽ ഇവിടെ ഒരു ഫലത്തിലേക്ക് എത്തി നിൽക്കുന്നത്. നാട്ടുകാരും കുട്ടികളും കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി. ന്യൂസ് 18 വെഞ്ഞാറൻമോട്. മത്സ്യകൃഷിയിൽ വിജയം നേടി താമരശ്ശേരി അണ്ടോണയിലെ റിട്ടയേർഡ് അധ്യാപകൻ. വിഷമില്ലാത്ത മത്സ്യം എന്ന ലക്ഷ്യത്തോടെ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനാണ് നീക്കം. യൂട്യൂബിന്റെ സഹായത്തോടെയാണ് മത്സ്യകൃഷി എന്നതും ശ്രദ്ധേയമാണ്. അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന അണ്ടോണ സ്വദേശി ടി മമ്മുണ്ണി മാസ്റ്റർ ഇപ്പോൾ സമയം ചെലവഴിക്കുന്നത് മത്സ്യകൃഷിയിലാണ്. ലോക്ഡൌൺ കാലത്ത് ചെറിയ രീതിയിൽ ആരംഭിച്ച മത്സ്യകൃഷി വിജയം കണ്ടതോടെ വിപുലീകരിക്കുകയായിരുന്നു. വിപണിയിൽ വിഷാംശമുള്ള മീനുകൾ ധാരാളമായി എത്തുന്ന സാഹചര്യത്തിൽ വിഷരഹിത മീൻ ഉൽപ്പാദനമാണ് ലക്ഷ്യം. യൂട്യൂബ് വീഡിയോകളാണ് പ്രചോദനം. കടൽ മത്സ്യങ്ങൾ കൊണ്ടുവരുന്നത് മുഴുവനും വേഷം കയറ്റിയതാണെന്നുള്ള ഈ കാര്യം മനസ്സിലാക്കിയപ്പോഴേ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാധനം ഈ വേഷമുള്ള സാധനമായി പോയപ്പോഴേ അപ്പോൾ നല്ല കറി വെക്കാൻ പറ്റിയ നല്ല മീൻ ഉണ്ടാക്കാന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാതെ ഒരു കച്ചവട ഉദ്ദേശം ഒന്നും ഉണ്ടായിട്ടില്ല അതിലെ. കൃഷി ആരംഭിച്ചപ്പോൾ മക്കളും പേരക്കുട്ടികളുമെല്ലാം സഹായത്തിനെത്തി. ആദ്യഘട്ടത്തിൽ വലിയ അധ്വാനം തോന്നിയെങ്കിലും ഇപ്പോൾ മത്സ്യകൃഷി മമ്മുണ്ണി മാസ്റ്റർക്ക് ജീവിതചര്യയാണ്. പേരക്കുട്ടിയായ മുഹമ്മദ് മുസ്തഫയാണ് പ്രധാനമായും സഹായത്തിനുള്ളത്. മത്സ്യകൃഷി മികച്ച വരുമാനമാണെന്ന് മനസ്സിലാക്കിയതോടെ കൃഷി വ്യാപിപ്പിക്കാൻ മറ്റൊരു കുളത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. വിൽക്കാനുള്ള ചെലവ് അധികരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ആക്ച്വലി ഞാൻ ഇവിടെ ഉണ്ടാവാറില്ല, പക്ഷേ അനിയത്തിമാരും അതുപോലെ തന്നെ വല്യുപ്പയും എല്ലാവരോടും ചേർന്നാണ് ഇപ്പോൾ ഈ കുളം പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ രൂപത്തിലുള്ള സംവിധാനം തുടങ്ങാൻ ഉദ്ദേശിച്ചില്ലെങ്കിലും ഇപ്പോൾ നല്ല രൂപത്തിൽ ആൾക്കാർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വിളവെടുപ്പ് സമയത്ത് നാട്ടുകാർ വീട്ടിലെത്തി മത്സ്യം വാങ്ങുന്നതിനാൽ വിപണി തേടിപ്പോകേണ്ട ആവശ്യവുമില്ല. ഇത്തവണത്തെ വിളവെടുപ്പ് പൂർത്തിയായാൽ രണ്ട് കുളത്തിലും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനാണ് മമ്മുണ്ണി മാസ്റ്ററുടെ തീരുമാനം. ന്യൂസ് 18 താമരശ്ശേരി. കാർഷിക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജാതി കൊക്കോ കുരുമുളക് കർഷകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലന പരിപാടികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് അധ്യക്ഷത വഹിച്ചു. ഇടവേള. കെഎസ്ആർടിസിയിലെ ആദ്യ വനിതാ ഇൻസ്പെക്ടറായിരിക്കുകയാണ് തൊടുപുഴ വടുതല സ്വദേശിനി കെ ആർ രോഹിണി. പുനലൂരിലാണ് രോഹിണി ചുമതലയേറ്റത്. കെഎസ്ആർടിസിയിലെ ആദ്യ വനിതാ ഇൻസ്പെക്ടറായി ചുമതലയേൽക്കുമ്പോൾ ജോലിഭാരം ഒരു പ്രശ്നമേ അല്ല രോഹിണിക്ക്. ഏത് ജോലിയും കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന നിശ്ചയദാർഢ്യമുണ്ട് രോഹിണിക്ക്. 1997 സർവീസിൽ കയറി വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്തെങ്കിലും പുനലൂർ ഡിപ്പോയിൽ ഇൻസ്പെക്ടറായി എത്തിയപ്പോൾ ജീവനക്കാർ നൽകിയ സ്നേഹവും വരവേൽപ്പും ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു. ആണുങ്ങൾക്ക് പറ്റിയ ജോലിയാണെന്നോ പെണ്ണുങ്ങൾക്ക് ഏത് ജോലിയായാലും നന്നായി, അതായത് നമുക്ക് ആത്മാർത്ഥത്തോടുകൂടി നമ്മുടെ മനസ്സിനിറങ്ങിയ ജോലിയാണ് തീർച്ചയായിട്ടും ആത്മാർത്ഥത്തോടുകൂടി ജോലി ചെയ്യുക. അതേത് രംഗത്തായാലും അതായത് ഏത് ഡിപ്പോയിൽ ചെന്നാലും നമ്മൾ ഒരു ലേഡി എന്ന രീതിയിലൊരു ഇതുണ്ട്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടിംഗ്. 2017 ശേഷം ആദ്യമായി കെഎസ്ആർടിസി സ്ഥാനക്കയറ്റ പട്ടിക പുറത്തുവിടുമ്പോൾ സംസ്ഥാനത്തെ ആദ്യ വനിതാ ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചു എന്നതും പ്രത്യേകതയാണ്. സംസ്ഥാനത്തെ ആദ്യ വനിതാ ഇൻസ്പെക്ടർ ജോലി ചെയ്ത ഡിപ്പോ എന്ന പേര് പുനലൂർ ഡിപ്പോയ്ക്കും ലഭിച്ചു. ആര്യങ്കാവ് റൂട്ടിലാണ് ആദ്യ പരിശോധന നടത്തിയത്. ഭർത്താവ് സുരേഷ് ടാക്സി ഡ്രൈവറാണ്, രണ്ട് പെൺകുട്ടികളും. ന്യൂസ് 18 പുനലൂർ. കെഎസ്ആർടിസിക്ക് ഇനി ഇലക്ട്രിക് ബസ്സുകളും. തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിച്ച കെഎസ്ആർടിസി സിറ്റി സർക്കുലർ സർവീസിനായി ഇലക്ട്രിക് ബസ്സുകൾ എത്തുന്നു. ഹരിയാനയിലെ ഫാക്ടറിയിൽ നിന്നാണ് 5 ബസ്സുകൾ പുറപ്പെട്ടത്. 10 ബസ്സുകൾ കൂടി ഉടനെത്തും. കെ സ്വിഫ്റ്റിന് വേണ്ടി ആഡംബര ഓൾവ ബസ്സുകൾ ഇറക്കിയതിന് പിന്നാലെയാണ് ഇലക്ട്രിക് ബസ്സുകൾ വരുന്നത്. ഹരിയാനയിൽ നിന്ന് പുറപ്പെട്ട ബസ്സുകൾ 3 ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് അധികൃതർ അറിയിച്ചത്. സിറ്റി സർക്കുലർ സർവീസിനായി ഈ ബസ്സുകൾ ഉപയോഗിക്കും. ഇപ്പോൾ ലോ ഫ്ലോർ ബസ്സുകളാണ് സിറ്റി സർക്കുലർ സർവീസിനായി ഉപയോഗിക്കുന്നത്. നഷ്ടത്തിലുള്ള റൂട്ടുകളിലായിരിക്കും ആദ്യം ഇലക്ട്രിക് ബസ്സുകൾ നൽകുക. അവിടങ്ങളിൽ സർവീസ് നടത്തുന്ന റെഡ് ബസ്സുകളെ ഷട്ടിൽ സർവീസുകളിലേക്ക് മാറ്റും. പ്രതിദിനം 25,000-ലധികം പേർ സിറ്റി സർക്കുലർ ബസ്സിൽ മാത്രം യാത്ര ചെയ്യുന്നതായി കെഎസ്ആർടിസി അധികൃതർ അറിയിച്ചു. പ്രതിദിന കളക്ഷനും കൂടിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂൾ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം കൊല്ലം കടക്കലിൽ ആരംഭിച്ചു.
വയല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വെതർ സ്റ്റേഷൻ. രാജ്യത്തെ ആദ്യ സ്കൂൾ വെതർ സ്റ്റേഷൻ വഴി കാലാവസ്ഥാ വ്യതിയാനം മുൻകൂട്ടി അറിയാനാകുമെന്നാണ് കണക്കാക്കുന്നത്. മഴയുടെ തോത് അളക്കുന്നതിനുള്ള മഴമാപിനി, അന്തരീക്ഷ താപനില അറിയുന്നതിന് തെർമോമീറ്ററുകൾ, ആർദ്രത അളക്കുന്നതിനുള്ള വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്നിങ്ങനെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ ഉപകരണങ്ങളാണ് സ്കൂൾ വെതർ സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചത്. വിദ്യാർത്ഥികളിൽ ഭൂമിശാസ്ത്ര വിഷയത്തിലെ താൽപര്യവും സാമൂഹ്യ പ്രതിബദ്ധതയും വളർത്തുന്നതിന് ഇത്തരം പദ്ധതികൾ സഹായകരമാകുമെന്നാണ് കണക്കാക്കുന്നത്. ഭൂമിശാസ്ത്രം മുഖ്യ വിഷയമാക്കിയിട്ടുള്ള സംസ്ഥാനത്തെ 240 സ്കൂളുകളിലാണ് ദിനാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. റോഡ് വികസനത്തിന്റെ പേരിൽ ഒന്നോ രണ്ടോ മരങ്ങൾ മുറിക്കുന്നത് പുതുമയുള്ള കാഴ്ചയല്ല. എന്നാൽ ഒറ്റയടിക്ക് 40 മരങ്ങൾ വെട്ടിമാറ്റുകയാണ് തിരുവനന്തപുരത്തെ PTP നഗറിൽ. എത്ര പറഞ്ഞിട്ടും അധികാരികൾ കേൾക്കാതെ വന്നതോടെ മരങ്ങളുടെ ചുവട്ടിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കുകയാണ് പ്രകൃതി സ്നേഹികൾ. ഇവിടെ ഒരു യാത്രയപ്പാണ്. നഷ്ടമാകുന്ന ജീവൻ മരത്തിന്റെ ആണെങ്കിലും ഈ മരങ്ങൾ ഇവർക്ക് പ്രാണനായിരുന്നു. മൂർച്ചയുള്ള കത്തിയിലേക്ക് ദൈന്യതയോടെ നോക്കുന്ന അറവുമാടുകളെ ഓർമ്മിപ്പിക്കും വഴിയോരത്തെ ഈ വൻമരങ്ങൾ. ഏത് നിമിഷവും കടയ്ക്കൽ കോടാലി വീഴാം. തലസ്ഥാന നഗരത്തെ തണൽ കൊണ്ട് പൊതിഞ്ഞ വൻമരങ്ങൾ ഒന്നൊന്നായി വെട്ടിവീഴ്ത്തപ്പെടുകയാണ്. വികസനത്തിന്റെ പേരിൽ സമീപകാലത്ത് നിലംപൊത്തിയത് വലിയ രണ്ട് ആഞ്ഞിലി മരമായിരുന്നു. ഈ മരങ്ങൾ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം 43 മരങ്ങളോട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു മരം ഹത്യയാണിത്. ഒരു മഴക്കാട് നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ റോഡിന് ഇപ്പോൾ തന്നെ നല്ല വീതിയുണ്ട്. എന്നാൽ PWD ഫണ്ട് വിനിയോഗിക്കാൻ പാത വികസിപ്പിക്കണമെന്നാണ് അധികൃതരുടെ ശാഠ്യമെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിലുള്ള നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മരം വെട്ട ഇവിടെ നടന്നിട്ടുള്ളത്. മുട്ടിൽ മരം വെട്ടിന് സമാനമാണ്. ആരനുമതി കൊടുത്തു ആർക്കും അറിയത്തില്ല. MLA ചോദിച്ചു അറിയില്ല, മേയറോട് ചോദിച്ചു അറിയില്ല, നഗരസഭാ അധ്യക്ഷരോട് ചോദിച്ചു അറിയില്ല, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനോട് ചോദിച്ചു അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ മരം ഓരോ ദിവസം കടന്നു പോകുകയാണ്. മുറിച്ചു മാറ്റാൻ വേണ്ടി അക്കമിട്ട് നിർത്തിയ മരങ്ങളുടെ ചുവട്ടിൽ റീത്ത് വെച്ച് യാത്ര ചൊല്ലുകയാണ് ട്രീവാക് സംഘം. കാലം വികസനത്തിന്റെ വഴിയെ കുതിക്കുമ്പോൾ ചില്ല അറ്റുവീഴുകയല്ല ഇവിടെ, മറിച്ച് മൂടോടെ മുറിച്ചു മാറ്റപ്പെടുകയാണ് നമുക്ക് തണൽ വിരിച്ച വൃക്ഷങ്ങൾ. ക്യാമറമാൻ സി വിനോദ് കുമാറിനൊപ്പം ടി ആതിര, ന്യൂസ് 18, തിരുവനന്തപുരം. വകുപ്പുകൾ തമ്മിലുള്ള വടംവലിക്കൊടുവിൽ ദേശീയപാത നിർമ്മാണത്തിന് തടസ്സമായി നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വനം വകുപ്പിന്റെ പ്രദേശത്തുണ്ടായിരുന്ന മരങ്ങളാണ് വർഷങ്ങൾ നീണ്ടുനിന്ന തർക്കത്തിനൊടുവിൽ മുറിച്ചു നീക്കിയത്. മരങ്ങൾ മുറിച്ചെങ്കിലും മഴയെത്തിയ സാഹചര്യത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരണത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതായിരുന്നു. എന്നാൽ വനം വകുപ്പുമായുള്ള തർക്കം മൂലം ഇത് അനിശ്ചിതത്വത്തിലായി. മുറിച്ചു മാറ്റേണ്ട മരങ്ങളുടെ വില അടയ്ക്കുന്നതിനും പകരം ഭൂമി നൽകുന്നതിനുമടക്കം വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായ തർക്കം പരിഹരിച്ചത് അടുത്തിടെയാണ്. ഇതോടെ ദേശീയപാതാ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ വിവാദമായി നിന്നിരുന്ന വൻ മരങ്ങൾ മുറിച്ചു നീക്കി. എന്നാൽ മരങ്ങൾ മുറിച്ചെങ്കിലും മഴക്കാലം എത്തിയതോടെ ടാറിൻ ജോലികൾ പൂർത്തീകരിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടായേക്കും. ഇപ്പോൾ മരങ്ങൾ വെട്ടിയെന്ന് വെട്ടിയിട്ടുണ്ടെങ്കിലും കാലവർഷം എടുത്തിരിക്കുകയാണ്. ഈ കാലവർഷം കൊടുമ്പിരി കൊള്ളുന്ന ഈ സമയത്ത് ഇനി ടാറിങ് മറ്റുള്ള ജോലികൾ നടക്കുന്നതിന് വളരെയേറെ കാലതാമസം നേരിടും. എത്രയും വേഗം ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ന്യൂസ് 18, ഇടുക്കി. സുഗതകുമാരി നട്ടുവളർത്തിയ നാട്ടുമാവ് ഇനി അടുക്കത്ത് ബയൽ സ്കൂളിൽ തളിരിടും. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മുറിച്ചു മാറ്റേണ്ടിയിരുന്ന മാവാണ് പരിസ്ഥിതി സ്നേഹികളുടെ ഇടപെടലിൽ വീണ്ടും പച്ചപിടിക്കാൻ ഒരുങ്ങുന്നത്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മുറിച്ചു മാറ്റേണ്ടിയിരുന്ന മാവിനാണ് പരിസ്ഥിതി സ്നേഹികളുടെ ഇടപെടലിൽ പുനർജന്മമുണ്ടായത്. കവയിത്രി സുഗതകുമാരി നട്ട പയസ്വിനി എന്ന മാവാണ് സ്കൂൾ മുറ്റത്തേക്ക് മാറ്റി നട്ടത്. വ്യാപാര സ്ഥാപനങ്ങളുടെ കാഴ്ച മറയുന്നതിന്റെ പേരിൽ വിഷം കുത്തിവെച്ച് മരമുണക്കിയ സംഭവം വിവാദമായിരുന്നു. തുടർന്ന് പീപ്പിൾസ് ഫോറം മുൻകൈയെടുത്താണ് ഉണക്കിയ മരത്തിനടുത്ത് തണൽമരം വെച്ചുപിടിപ്പിച്ചത്. എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായിരുന്ന ഒപ്പുമരം
നേരത്തെ മുറിച്ചു നീക്കിയിരുന്നു. എന്നാൽ സുഗതകുമാരൻ നട്ട മാവ് മുറിക്കാൻ ദേശീയപാത നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റി തയ്യാറായില്ല. എൻഡോസൾഫാൻ സമരത്തിന് വേദി കുറിച്ച, നിരവധി സമരങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് വേദി കുറിച്ച തണൽ മരങ്ങൾ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടെങ്കിലും ഈ ഒരു മാവിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. സ്കൂൾ അങ്കണത്തിൽ 2.5 മീറ്റർ നീളത്തിലും വീതിയിലും 2.5 മീറ്റർ ആഴത്തിലും കുഴിയെടുത്താണ് മാവ് മാറ്റി നട്ടത്. വനപാലകരുടെ മേൽനോട്ടത്തിലാണ് മരം പറിച്ചുനടിയിൽ നടപടികൾ നടന്നത്. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. We'll be right back.